ഇവനെന്താ ചെയ്തെന്നറിയോ? ചൈനയിൽ നിന്ന് 300 കോടി അയാൾ വാങ്ങിയിരിക്കുന്നത്. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞെന്തോ ചെയ്യാൻ പോവാത്രേ. പറയടാ. ഓപ്പറേഷൻ റെഡ് എന്ന് പറഞ്ഞ ചൈന ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ പോകുന്ന ബയോവാറാണ്. ബയോവാർ എന്ന് വെച്ചാ? മുൻകാലങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ വാളുകൊണ്ടുള്ള ആക്രമണം, അല്ലെങ്കിൽ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുക. പിന്നീട് സ്വന്തം രാജ്യത്തിരുന്ന് തന്നെ ശത്രുവിന് നേരെ അണുബോംബ് ഇടുന്നു. എന്നാൽ ഈ ബയോവാർ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ടോ റോക്കറ്റ് കൊണ്ടോ അല്ല, ഇറ്റ്സ് എ വൈറസ്. 6th century ഹാംഫിംഗ് എന്ന വൈറസാൽ ചൈനയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത്. അതേ വൈറസിനെ വീണ്ടും ഉണ്ടാക്കി ഇന്ത്യയിൽ പടർത്താനാണ് ഡോങ്ലി എന്ന സ്പെഷ്യലിസ്റ്റിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അവൻ ആ വൈറസിനെ ഒരു തെരുവ് നായയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ആ നായ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വൈറസ് ബാധിതനാകും. ഈ സമയം ഒട്ടേറെ നായ്ക്കൾക്ക് ഈ വൈറസ് ബാധിച്ചിരിക്കും. നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്കും ഇത് ബാധിക്കും. മുൻപെല്ലാം സയന്റിസ്റ്റുകൾ രോഗത്തിന് മരുന്നാണ് കണ്ടുപിടിച്ചിരുന്നത്. ഇപ്പോ പുതിയ പുതിയ രോഗങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഈ രോഗത്തിന് ആർക്കും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ ചൈനയിൽ ചിലരുടെ കയ്യിൽ ഇതിനുള്ള മരുന്നുണ്ട്. 1600 വർഷങ്ങൾക്ക് മുൻപ് ബോധിധർമ്മൻ എഴുതിയ ഔഷധക്കുറിപ്പാണത്. ഈ രോഗം ബാധിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 30 ലക്ഷത്തോളം പേർ മരിച്ചിരിക്കും. ഈ രോഗത്തിന് ആരും മരുന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ചൈന തങ്ങളുടെ പക്കലുള്ള മരുന്ന് വിപണിയിലിറക്കും. ആ മരുന്നിനു വേണ്ടി ചൈന തയ്യാറാക്കുന്ന ഏത് നിബന്ധനകൾക്കും ഇന്ത്യ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഈ ബയോവാർ.